മൊബൈൽ ഷോപ്പിൽ മോഷണം. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിനു സമീപത്തെ മൊബൈൽ സോൺ ഷോപ്പിലാണ് പൂട്ട് തകർത്ത് കയറി മോഷണം നടത്തിയത്. നിരവധി മൊബൈൽ ഫോണുകളും പണവും മോഷണം പോയി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പയ്യന്നൂരിൽ മൊബൈൽ ഫോൺ ഷോപ്പിന്റെ ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് വിലപിടിപ്പുള്ള 25 ഫോണുകളും 60,000 രൂപയും കവർന്നു. പഴയ ബസ് സ്റ്റാൻഡിന് സമീപം സംസം മെഡിക്കൽസിന് സമീപം പ്രവർത്തിക്കുന്ന കോറോം ചാലക്കോട് സ്വദേശി പി കെ ശ്രീനിവാസിന്റെ ഉടമസ്ഥതയിലുള്ള മൊബൈൽ സോൺ എന്ന സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കവർച്ച നടന്നത്. രാവിലെ സമീപത്തെ വ്യാപാരികളാണ് ഷട്ടർ അല്പം തുറന്നു കിടക്കുന്നത് കണ്ട് ഉടമയെ വിവരമറിയിച്ചത്. സ്ഥലത്തെത്തിയ ഉടമ ഷോപ്പിനുള്ളിൽ സാധന സാമഗ്രികളെല്ലാം വാരി വലിച്ചിട്ട നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പയ്യന്നൂർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഷട്ടറിന്റെ പൂട്ടുകൾ മുറിച്ചു മാറ്റിയാണ് കവർച്ച നടന്നത്. മേശവരപ്പിൽ സൂക്ഷിച്ച 60,000 രൂപ മോഷണം പോയിട്ടുണ്ട്. 300,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പറയുന്നു. പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധിച്ചു. മോഷ്ടാക്കൾ ഉപയോഗിച്ച കയ്യൂറകൾ ഉപേക്ഷിച്ച നിലയിൽ കെട്ടിടത്തിന്റെ സ്റ്റെയർകേസിന് സമീപത്തുനിന്നും പോലീസ് കണ്ടെടുത്തു. അതേസമയം സമീപത്തെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പറഞ്ഞിട്ടുണ്ട്. ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ച് അന്വേഷണം തുടങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.